രാജേട്ടൻ ഓണത്തിന് കണ്ണൂർ ചുഴലിയിലേക്ക് പോകുന്നില്ല എന്നറിഞ്ഞിട്ട് വന്നത് ഞാൻ. പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളിവിടുന്ന് കണ്ണൂരേക്ക് പോവാണെങ്കിൽ ഫ്ലൈറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിലേക്ക് കൂടെ പോവാണെങ്കിൽ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 3-4 ദിവസം എടുക്കും. രാജേട്ടനുണ്ട്, ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി പോവാണ്. ഫ്ലൈറ്റിന് പോവാണെങ്കിൽ ഏകദേശം ഇവിടുന്ന് ഒരാൾക്ക് ഒരു 9,000-10,000 ഏകദേശം നമുക്ക് നോക്കാം. 28-29 അല്ലേ നമുക്ക്? അതെ അതെ, മലബാറിലേക്ക്. അതെ അതെ, വലിയ ആഘോഷം, 2 ദിവസം. അതെ, 27-ാം തീയതി ഇവിടുന്ന് പോകുമ്പോൾ 9,000 രൂപയാണ്. 9,076 രൂപ ആവും. അത് തന്നെ ഇൻഡിഗോ 6 മണിക്കൂർ 10 മിനിറ്റ്. അതെ, അതിന് ഹൈദരാബാദ് ലേ ഓവർ ഉണ്ട്. 6 മണിക്കൂർ 45 മിനിറ്റ് എടുക്കുന്ന മുംബൈ ലേ ഓവർ, അതിന് 9,076 രൂപ. പിന്നെ 7 മണിക്കൂർ 45 മിനിറ്റ് എടുക്കുന്ന മുംബൈ ലേ ഓവറുള്ള ഫ്ലൈറ്റിനും 9,076 രൂപ. ഇത്രയും രൂപയാവും. അപ്പം ഒരു 80,000 രൂപ 4 പേർക്ക് കൂടി പോയി വരാം. അതായത് നമ്മളൊരു വർഷം സമ്പാദിക്കുന്ന പൈസ പോലും നമുക്ക് ഒരു 4 ദിവസത്തേക്ക് തകയില്ല. ഓണം ഇവിടെ തന്നെ നടത്തണം. ചേച്ചി കിച്ചണിലാ ഉള്ള ചായ, നിങ്ങൾ വന്നു ഇരുന്ന് പറഞ്ഞു ചായ ഇതാണ്, കട്ടൻ ചായ. കട്ടൻ ചായ, ചേച്ചി നമസ്കാരം. കട്ടൻ ചായ ആയോ ചേച്ചി? രാജേട്ടനായിട്ട് പറയായിരുന്നു, ചുഴലിയിൽ എനിക്ക് തോന്നുന്നു ഒരു 45 മിനിറ്റേ ഉള്ളൂ നമ്മുടെ കണ്ണൂർ വിമാനത്താവളത്തിൽ. പക്ഷേ അവിടുന്ന് അവിടെ എത്തിപ്പെടലാണ് ഇപ്പൊ പണി. ചേച്ചി പഴയ ഓണേ ഇപ്പൊ ശരിക്കും എത്ര കാലമായിട്ടുണ്ടാവും നാട്ടിൽ ഓണാകും? തീർച്ചയായും ഒരു 23 വർഷത്തോളമായി. ഡൽഹിയിൽ വന്നിട്ട് ഇത്രയും വർഷമായി, ഇത്രയും വർഷം ഓണം മിസ് ചെയ്യുന്നു, ശരിക്കും മിസ് ചെയ്യുന്നു. പിന്നെ കട്ട മതി ഓ ആ അങ്ങനെ രാവിലെ നമ്മൾ പൂപ്പറക്കാൻ പോയി വന്നു. 10 ദിവസം. ഓണത്തിന്റെ അന്ന് എന്താ, നമ്മള് എല്ലാരും നമ്മളെ വീട്ടുകാർക്കാണല്ലോ, അച്ഛനും അമ്മയും ഒക്കെ ആണ് ഓണ സദ്യ ഒക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ പിന്നെ കുട്ടികളെ അതൊക്കെ എന്താ പറയാ ആഘോഷിച്ച് എല്ലാവരും നല്ല പുതിയ ഓണക്കോടിയൊക്കെ ഇട്ട് പൂക്കളൊക്കെ ഇട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരു സന്തോഷമാണ് ശരിക്കും നമുക്ക് നഷ്ടപ്പെടുന്നത്. തീർച്ചയായും ശരിക്കും നമ്മുടെ കുട്ടികൾക്കാണ് നഷ്ടപ്പെടുന്നത്. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ആ ഓണത്തിന് ഒരാഴ്ച പോയിട്ട് ആ ഓണ സമയത്തൊന്ന് നാട്ടിലെല്ലാവരുടെ കൂടെ ആഘോഷിക്കാനുള്ള ആ ഒരു ഇത് നമുക്ക് കിട്ടുന്നില്ല. വേറെ ഒന്നും കണ്ടുള്ള നമ്മുടെ ഈ പോക്ക് വരവിൻ്റെ ഈ ബുദ്ധിമുട്ട് തന്നെ, ഫ്ലൈറ്റ് ചാർജ് ചെയ്തൊക്കെ ഉള്ളു. ഇപ്പോൾ നമ്മൾ കൂട്ടി വെക്കുമ്പോൾ 80,000 രൂപ ചിലവ് വന്നല്ലോ, അതൊരു പകുതിയെങ്കിലായി കിട്ടിയാൽ ഒരു 40,000 രൂപയൊക്കെ ഒരു തവണ പോകാൻ പറ്റും. 2 വർഷത്തിലൊരിക്കലും നമുക്ക് പോയി വരാല്ലേ? തീർച്ചയായിട്ടും. അതെ അതെ, തീർച്ചയായിട്ടും. എന്തായാലും നമ്മുടെ സർക്കാരൊക്കെ ഇടപെട്ട് അതിനൊരു സംവിധാനം ഉണ്ടാവും വിചാരിക്കാം. നമ്മുടെ ഒരു സാംസ്കാരിക ആഗ്രഹം, അത് തന്നെ നമ്മുടെ ആഗ്രഹം. തീർച്ചയായിട്ടും ഇതിന് വേണ്ടിയിട്ട് സർക്കാർ എന്ത് ഇടപെട്ടിട്ട് തീർച്ചയായിട്ടും ഇതിനൊരു നല്ലൊരു പരിഹാരം ഉണ്ടാക്കണം. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് നാട്ടിൽ ഓണത്തിൻ്റെ ഇങ്ങനെയുള്ള ആഘോഷങ്ങളിലൊക്കെ പോയി വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആയിക്കോട്ടെ, നമുക്ക് ഈ വാർത്തയിലൂടെ നമ്മുടെ മുഖ്യമന്ത്രിയോടും കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ ശ്രദ്ധയപ്പെടുത്താം. ഇപ്പം ഷൈജേച്ചിയും രാജേട്ടനൊക്കെ പറഞ്ഞ പോലെ ഇവർ ഒരു കുടുംബം മാത്രമാണ്. ഇതേപോലെ ഞാനിപ്പോൾ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് മയൂർ വിഹാർ ഫേസ് 3 15,000 മലയാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. 3,000 മലയാളി കുടുംബങ്ങളുണ്ട്. ഇങ്ങനെ ഡൽഹിയിൽ ലക്ഷക്കണക്കിന് മലയാളികൾ താമസിക്കുന്നുണ്ട്. അവരൊക്കെ ഒരു പഴയകാലത്ത് ഓർമ്മയും കുട്ടികൾക്ക് പകർന്നു നൽകാനുള്ള ഒരു സ്നേഹമൊക്കെയാണ് ഈ ഓണം. ആ ഓണത്തിനെ നഷ്ടപ്പെടുത്താതിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇത്തരം ഘട്ടങ്ങളിലെങ്കിലും കമ്പനികളോട് സംസാരിച്ച്, വിമാന കമ്പനികളോട് സംസാരിച്ച് നിരക്കിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നുള്ളതാണ് ഇവരാവശ്യമായി മാതൃഭൂമി ന്യൂസിന് ഉന്നയിക്കാനുള്ളത്. ഡൽഹിയിൽ നിന്ന് വൈശാഖ് ജയബാലിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.